കൊച്ചിയിൽ ഒന്നര വയസ്സുകാരിയെ ബക്കറ്റിൽ മുക്കിക്കൊന്ന കേസിൽ പിതാവിനും അമ്മൂമ്മയ്ക്കുമെതിരെ കേസെടുത്തു. കുട്ടിയുടെ സംരക്ഷണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്തത്. കുട്ടിയുടെ അമ്മൂമ്മ സിപ്സിക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി മോഷണം മുതൽ കഞ്ചാവ് കേസുകൾ വരെയുണ്ടെന്ന് പോലീസ് അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സിബി ജോസഫ് ചേരുകയാണ്. സിബി, ഇപ്പോൾ ഈ സംഭവത്തിൽ പിതാവിനും അമ്മൂമ്മയ്ക്കുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയത്, എന്താണ് കേസിന്റെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ? അക്ഷയ, ഈ കുഞ്ഞിൻ്റെ കൊലപാതകത്തിൽ ഈ അമ്മൂമ്മയ്ക്ക് നേരിട്ട് പങ്കില്ല എന്ന് തന്നെയാണ് പോലീസിൻ്റെ പ്രാഥമികമായ നിഗമനം. പക്ഷേ ഈ കുട്ടിയുടെ സംരക്ഷണം, കുട്ടിക്ക് സംരക്ഷണം നൽകുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ചാണ് ജസ്റ്റിസ് ജുവനൽ ആക്ട് പ്രകാരം കുട്ടിയുടെ അമ്മൂമ്മയായ സിപ്സിക്കും പിതാവായ സജീവിനുമെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ പ്രധാനമായും ഈ അമ്മൂമ്മയായ സിപ്സി, ഈ സിപ്സി നിരവധി കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് പറയുന്നു. അങ്കമാലി സ്വദേശിയാണ് ഈ സിപ്സിയും സജീവനും. ഈ അങ്കമാലി സ്റ്റേഷൻ തന്നെ പ്രധാനപ്പെട്ട ഗുണ്ട ലിസ്റ്റിൽപ്പെട്ട ആൾ തന്നെയാണ് സിപ്സി. മോഷണം മുതൽ കഞ്ചാവ് കേസിൽ വരെ സിപ്സി അങ്ങനെ നിരവധി എറണാകുളത്തെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് പറയുന്നു. സിപ്സിക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. മാത്രമല്ല ഈ കുട്ടികളെ കഞ്ചാവ് വിൽപ്പനയ്ക്കും മറ്റുമായി മറയാക്കി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം കുട്ടിയുടെ അമ്മ കഴിഞ്ഞ ദിവസം, ഈ കുഞ്ഞിൻ്റെ അമ്മ ആരോപിച്ചത്, ഈ ഭർത്തൃമാതാവ് കഞ്ചാവ് വിൽപ്പനയ്ക്കും മറ്റുമായി മക്കളെ ഇത്തരത്തിൽ മറയാക്കി ദുരുപയോഗം ചെയ്തു എന്നുള്ളതായിരുന്നു. ഈ ഒരു ആരോപണം വളരെ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നതും. ഇതിലും ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ സംരക്ഷണം ഇത്തരത്തിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ചാണ് ജസ്റ്റിസ് ജുവനൈൽ ആക്ട് പ്രകാരം കുഞ്ഞിൻ്റെ അമ്മൂമ്മയ്ക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. മാത്രമല്ല ഈ അമ്മൂമ്മയുടെ കാമുകനാണ് ഇത്തരത്തിൽ കല്ലൂരിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് ഈ ഒന്നര വയസ്സുകാരെ ബക്കറ്റിൽ മുക്കി കൊലപ്പെടുത്തിയത്. ഇയാളിപ്പോൾ റിമാൻഡാണ്. ഇയാളെ ഇനി കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള നീക്കവും പോലീസിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനിടെയാണ് ഈ കുഞ്ഞിൻ്റെ അമ്മൂമ്മയ്ക്കെതിരെ ഇപ്പോൾ പുതിയ കേസെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ പിതാവായ സജീവിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. അക്ഷയ, സിബി, ഇപ്പോൾ ഈ അതായത് മരിച്ച കുഞ്ഞിൻ്റെ മൂത്ത കുട്ടിയുണ്ട്, നോറയുടെ സഹോദരൻ, ഈ കുഞ്ഞിപ്പോൾ ആരുടെ ഒപ്പമാണുള്ളത്? ഈ കുട്ടി ഇപ്പോൾ ഈ ഇവരുടെ അമ്മയുടെ ഒപ്പമാണുള്ളത്. ഈ കുഞ്ഞിൻ്റെ അമ്മ ഇപ്പോൾ വിദേശത്തായിരുന്നു. ആ മരിച്ച അന്നാം ദിവസമാണ് ഈ കുഞ്ഞിൻ്റെ അമ്മ ഇവിടെ എത്തിയത്. അതിനുശേഷമായിരുന്നു ഈ ഒരു അമ്മൂമ്മയെക്കുറിച്ചല്ലാന്ന നിലയും ഈ ഭർത്തൃമാതാവിനെക്കുറിച്ചല്ല നിലയും ഇത്തരത്തിൽ നിരവധി കേസുകൾ പ്രതിയാണെന്നും ഇവർ മുൻപും ഇത്തരത്തിൽ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടല്ലാന്ന നിലയും ഉള്ള ഒരു നിരവധി കുറ്റകൃത്യങ്ങളുടെ പ്രതിയാണെന്നല്ലാന്ന നിലയും ഇവരെ വെളിപ്പെടുത്തിയത്. മാത്രമല്ല ഈ ഹോട്ടലിലെല്ലാം നിലയും മുറിയെടുത്ത് ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ഇത്തരത്തിൽ ഒരു കുഞ്ഞിൻ്റെ ഈ കുഞ്ഞുങ്ങളുടെ മറവിൽ ഇത്തരത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയതായി സംശയിക്കുന്നതായും ഈ കുഞ്ഞിൻ്റെ അമ്മ തന്നെ നേരിട്ട് പറയുന്നു. എന്തായാലും ഇവർ നിരവധി കാലമായി ഇവരെല്ലാം തന്നെയും പരസ്പരം വഴക്കും അതോടൊപ്പം തന്നെ കേസുകളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഈ അമ്മൂമ്മയുടെ കാമുകനാണ് ഈ കേസിലെ പ്രതി എന്ന് പറയുന്നത്, ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ ഈ ആ സമയത്ത് തന്നെ ഈ രണ്ടാമത്തെ കുട്ടിയും ഇവരോടൊപ്പം തന്നെ ഈ ഹോട്ടൽ മുറിയിലുണ്ടായിരുന്നു. എന്തായാലും ഈ കുട്ടിയുടെ സംരക്ഷണം ഇപ്പോൾ ഈ അമ്മയുടെ സ്വന്തം അമ്മയുടെ മക്കൾ തന്നെയാണ്. എന്തായാലും ഈ കേസിൽ പോലീസ് പറയുന്നത് ഈ അമ്മൂമ്മയ്ക്ക് നേരിട്ട് പങ്കില്ല, പക്ഷേ ഈ കുട്ടികളെ ഇത്തരത്തിൽ കഞ്ചാവുവിനും മറ്റുമായി വിൽപ്പനയ്ക്കും മറ്റുമായി മറയായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവർ നിരവധി മോഷണ കേസിലും കഞ്ചാവ് കേസിലും എല്ലാം തന്നെ പ്രതിയാണ്. മാത്രമല്ല പോലീസ് ഇവരെ പല കേസുകളിലും പിടിക്കാൻ ചെല്ലുമ്പോഴെല്ലാം തന്നെ ഇവർ വിവസ്ത്രയായിക്കൊണ്ട് ഓടി രക്ഷപ്പെടുകയും അങ്ങനെ ഏതറ്റം വരെയും പോകുന്ന ഒരു കുറ്റവാളി, അല്ലെങ്കിൽ പ്രധാന ഗുണ്ടാ ലിസ്റ്റിലെ പ്രധാനപ്പെട്ട അങ്കമാലി സ്റ്റേഷനിലെ എല്ലാം തന്നെയും പ്രധാന ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ഒരാൾ കൂടിയാണ് ഈ സിപ്സി എന്ന ഈ അമ്മൂമ്മ. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് തുറന്ന് ഇവർ ഒരു സ്ഥിരം കുറ്റവാളി എന്നുള്ളതാണ്. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ ഇവരെ ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ലെങ്കിലും ഇവർക്കെതിരെ ഇപ്പോൾ ജസ്റ്റിസ് ജുവനൈൽ ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇനി ഇപ്പോൾ ഈ കുട്ടികളെ മറയാക്കിക്കൊണ്ട് കഞ്ചാവ് വിൽപ്പനയ്ക്കും മറ്റുമായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് കേസുകൾ കൂടി ഇനി അതിന് പിന്നാലെ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ഉടൻ തന്നെ ഇവർ ഈ അമ്മൂമ്മയെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അക്ഷയ.